കേന്ദ്ര ന്യൂനപക്ഷ കാര്യക്ഷേമ മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിജിയെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും മാത്രമല്ല, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് ഈ വാർത്തയ്ക്ക് ആധാരം. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും അത് അവരെ ഭയപ്പെടുത്തുകയാണെന്നുമാണ് നഖ്വിജി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ അതിൽ ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രാലയം ഇടപെടില്ലേ? അങ്ങനൊരു മന്ത്രാലയം ഉണ്ടാക്കി വെച്ചത് ചുമ്മാ കാണാനല്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുമാണ്. അപ്പം അതിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് ഇത് പറയുന്നത്. അദ്ദേഹം വെറുതെ വീൺവാക്ക് പറയേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ച് അതും ഇതും പറയേണ്ട കാര്യങ്ങളൊന്നും മുഖ്താർ അബ്ബാസ് നഖ്വിക്കില്ല. അദ്ദേഹം കാര്യങ്ങളെ പറയും. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, ഇവിടുത്തെ ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഭാഗങ്ങൾക്ക് ഇല്ലേ? അതോ നിങ്ങൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണോ? ഇന്ത്യയുടെ 3 അയൽരാജ്യങ്ങളിൽ മതപരമായ പീഡനങ്ങൾ നേരിടുന്നവരെ സഹായിക്കാനാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി റാംപൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് ഒപ്പമാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നിൽക്കുന്നതെന്നും മതപരമായ പീഡനങ്ങൾ നേരിടുന്നവരോടൊപ്പമാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികളും ഇന്ത്യയിലെ ജനങ്ങളും നിൽക്കേണ്ടതെന്നും മുഖ്താർ അബ്ബാസ് നഖ്വിജി പറഞ്ഞു. ശരിയല്ലേ? ഈ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ് സമരത്തിൽ നിന്ന്, ഈ CAA സമരത്തിൽ നിന്നൊക്കെ പിൻവാങ്ങി നിൽക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ജനപിന്തുണ കിട്ടുന്നില്ല, കാര്യമൊന്നുമില്ല എന്ന്. ഇടതുപക്ഷവും അതൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പകരമായിട്ട് JNUവിൽ കലാപം ഉണ്ടാക്കാൻ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ച് ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി, നമ്മുടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യാനികളുമാണല്ലോ. അപ്പം അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് പറയുന്നത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്ത് വിവേചനമാണ് നേരിടേണ്ടി വരുന്നത്? ഒന്നുമില്ല. അവർക്ക് സംവരണമുള്ള രാജ്യമാണിത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണമുള്ള രാജ്യമാണിത്. അപ്പം ഒരു സമരം പൊളിഞ്ഞപ്പോൾ മറ്റൊരു സമരവുമായി എത്തുന്നു, മറ്റൊരു കലാപവുമായി എത്തുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രതിപക്ഷം രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കൂ. നിങ്ങൾ നല്ലൊരു പ്രതിപക്ഷമാണെങ്കിൽ നിങ്ങൾ ഈ ഇടതുപക്ഷക്കാരും തീവ്രവാദികളുമായി കൂട്ടുകൂടി രാജ്യത്തെ തകർക്കരുത് എന്ന ഒരു സന്ദേശം കൂടിയാണ് മുഖ്താർ അബ്ബാസ് നഖ്വി നൽകുന്നത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു വിവേചനവും നേരിടേണ്ടി വരുന്നില്ല, ഒന്നും നേരിടേണ്ടി വരുന്നില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെയുള്ള, വെറും അത് മനസ്സിലാക്കാതെ നടിച്ചുകൊണ്ടുള്ള ഒരു അഭിനയ സമരമാണ് ഈ ഇത്രയും കാലം ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് മുഖ്താർ അബ്ബാസ് നഖ്വിജി പറഞ്ഞതിൻ്റെ സാരാംശം. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.